ചേച്ചി, നമുക്ക് വേറെന്തെങ്കിലും കളിച്ചാലോ? ടീച്ചറും കുട്ടികളും ആയാലോ? ആ ഞാൻ ടീച്ചർ, നിങ്ങൾ രണ്ടും കുട്ടികൾ. ആ ഞാൻ ഇപ്പോ വരാം. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഇന്ന് നമുക്ക് കൊറോണയെ കുറിച്ച് പഠിച്ചാലോ? ആ കൊറോണ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണം. അത് മാത്രം പോരാ, നന്നായി പ്രാർത്ഥിക്കുകയും വേണം. ഈ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീടിന് പുറത്ത് പോകരുത്. അഥവാ വീടിന് പുറത്തിറങ്ങിയാൽ മാസ്ക് ധരിക്കുകയും ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുകയും ചെയ്യണം. അത് മാത്രം പോരാ, ഇടയ്ക്കിടെ കൈ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും വേണം. എന്തിനാണ് സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുന്നത്? നാം തൊടുന്ന സ്ഥലങ്ങളിൽ കൊറോണ വൈറസ് ഉണ്ടെങ്കിൽ, നാം കണ്ണിലോ മൂക്കിലോ വായിലോ തൊടുകയാണെങ്കിൽ നമുക്കും കൊറോണ വൈറസ് പകരും. സോപ്പിടാതെ കൈകൾ കഴുകിയാൽ കൊറോണ വൈറസ് പോവില്ലേ? ഇല്ല, സോപ്പിട്ട് കൈ കഴുകണമെന്ന് മാത്രമല്ല, ഞാൻ കാണിച്ചു തരുന്നത് പോലെ 6 സ്റ്റെപ്പ് ഉപയോഗിച്ച് തന്നെ കൈ കഴുകണം. സ്റ്റെപ്പ് 1, 2, 3, 4, 5, 6. എന്തിനാണ് ഈ മാസ്ക് ഉപയോഗിക്കുന്നത്? നമുക്ക് രോഗമുണ്ടെങ്കിൽ നാം തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി പകരാതിരിക്കാനാണ് നാം മാസ്ക് ധരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാനാവുള്ളൂ. ബാക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആട്ടെ, നമ്മളെ മാർപ്പാപ്പ പഠിപ്പിച്ച പ്രാർത്ഥന ജോനാ ബേബിന്ന് ഒന്ന് ചൊല്ലിക്കേ. ഈശോയുടെ തിരുത്തത്തിന്റെ വാ